അങ്ങനെ ഇപ്പം നമ്മളുള്ളത് കാഞ്ഞങ്ങാട് ടൗൺ ആണ്. കാഞ്ഞങ്ങാട് ടൗണിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കഫെ ക്രീമിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കഫേ ക്രീം ഐസ്ക്രീം ആൻഡ് പേസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കഫേ ക്രീം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇതാണ് നമ്മുടെ കഫേ ക്രീം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട്. അതുപോലെ ഒരു പഴയ ഒരു സൈക്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ നേരത്തെ വരുമ്പോൾ തന്നെ അത് കാണുന്നുണ്ട്. ഒരു അട്രാക്റ്റീവായിട്ട് നല്ല ഒരു ലുക്കിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കേക്ക്സ് ഉണ്ട് ഇവിടെ. നമ്മൾക്ക് ഇവിടെ വെച്ചാൽ വാഞ്ചോ, അതുപോലെ വാഞ്ചോ, പിന്നെ ഇത് മാംഗോ മൂസ് അല്ലേ, മാംഗോ മൂസ്, റെഡ് വെൽവെറ്റ്, അതുപോലെ ബ്ലൂബെറി, പിന്നെ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് മൂസ് ഐറ്റംസ് ഉണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കേക്കുകൾ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്കിവിടുത്തെ ഫുഡിൻ്റെ കാര്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങൾ കഫേ ക്രീമിലേക്ക് എത്തി അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് വേണ്ടേ? അതാണ്, നമ്മുടെ നല്ലൊരു പ്ലേസാണ് കേട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ലൊരു സുഖം തോന്നുന്നുണ്ട് നമുക്ക്. ഒരു എന്താ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോണ്ടിനെൻ്റൽ ഐറ്റമിൽ ഇത്രയും ഐറ്റംസുള്ള, കാസർഗോഡ് വെച്ചിട്ട് ഇത്രയും ഐറ്റംസുള്ള ഒരു കഫേ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്തൊക്കെ വെറൈറ്റീസ് നമുക്ക് മെനുവിൽ നോക്കാം. ഓക്കെ, നമുക്ക് കിഡ്സിന് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ബാർബി ഗ്രില്ല്, അതേപോലെ ടോം ആൻഡ് ജെറി, കിഡ് ഫലൂഡ എന്ന് പറയുന്ന ചില ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മാജിക് സൺഡേസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവരോട് ചോദിച്ചു നോക്കണം. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വെറൈറ്റീസ് സാധനങ്ങൾ നമുക്കിതുണ്ട്. റോയൽ സഡ്ഡേസ്, അറബിക്ക്, ഫോറസ്റ്റ്, അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിഷസ് ഇവിടെ ഉണ്ട്. അതെന്ത് സംഭവം? മൂസാ, ബ്ലൂബെറി മൂസ്, മാംഗോ മൂസ് അല്ലേ. ഓക്കെ, താങ്ക് യു. എന്ത് പേര്? മുഹമ്മദ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് രണ്ട് മൂസ് വന്നിട്ടുണ്ട്. ഇത് ബ്ലൂബെറി മൂസ്, ഇത് മാംഗോ മൂസ്. ഓക്കെ, അല്ല ഷാനു, നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു മിനിറ്റ്. അതുപോലെ മൂസ് അല്ലേ. മൂസ് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഒരു വലിയൊരു കുത്തുബ് മിനാർ കൊണ്ടുവരുന്നുണ്ട്. എന്താ ഇത്? ഡൈനാമിക് ചിക്കൻ. ഓക്കെ, താങ്ക് യു. ഡൈനാമിക് ചിക്കൻ, ഓക്കെ, ഒരു ഡൈനാമിക് തന്നെ. സ്പെഷ്യൽ ഡൈനാമിക് ചിക്കൻ ആണ് ഇവിടുത്തെ ഒരു വെറൈറ്റി സംഭവം എന്നൊക്കെ പറഞ്ഞ്. ശരി, ഒന്ന് ടേസ്റ്റ് ചെയ്യ്. എങ്ങനെയാണ് ഞാനത്? ഡൈനാമിക് ചിക്കൻ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഞാൻ മെനു ഇല്ലല്ലോ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ വറ്റുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓരോന്ന് പേര് കൺഫ്യൂഷനായ. ഓക്കെ, അപ്പോൾ ഡൈനാമിക് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ പേടിയാണ്. ഒന്നും പറയല്ല, അടിപൊളി സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ എന്ത് പാസ്ത? വൈറ്റ് സോസ്. വൈറ്റ് സോസ് അല്ലേ.
അങ്ങനെ വൈറ്റ് സോസിൻ്റെ ഒരു പാസ്ത. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ഷാനും ഇങ്ങനെ ആക്കി പിന്നെ ഒന്നും പറയാനില്ല. അല്ല ഷാനും ഇങ്ങനെ ചിക്കൻ ഡൈനാമിക് വൈറ്റ് സോസ് പാസ്ത ചിക്കൻ വൈറ്റ് സോസ്. അങ്ങനെ വീണ്ടും ഒരു മൊജിറ്റം കൂടി നമുക്ക് തന്നിരിക്കുകയാണ്. ഗുവ മൊജിറ്റ ഗുവ സോൾട്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഗുവ സോൾട്ട് ഒരു മൊജിറ്റാണിത്. നല്ലൊരു ഫ്ലേവറാണ്. അത് ഗുവയും സാൾട്ടും ആയിട്ടുള്ളത് ഒരു മധുരവും ഉപ്പും കലർന്നിട്ടുള്ള ആ ഗുവൻ്റെ ഒരു ഫ്ലേവറായിട്ടുള്ള നല്ലൊരു ഐറ്റം. അടിപൊളി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. ഇപ്പോൾ ഒരു ഐസ്ക്രീം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം അല്ല, ഫലൂഡ, അതായത് കഫേ ക്രീം സ്പെഷ്യൽ ഫലൂഡയാണ്. അതിപ്പോൾ വരും. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഫലൂഡ വന്നിട്ടുണ്ട്, അതായത് കഫേ ക്രീം സ്പെഷ്യൽ ഫലൂഡ. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂഡയാണിത്. ഒരുപാട് ഐസ്ക്രീം സ്കൂപ്പുകളൊക്കെ ആയിട്ട് ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഫലൂഡ. സത്യം പറഞ്ഞാൽ ബർഗർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്ന് കഴിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് കഴിച്ചു. അപ്പോൾ ഒരുപാട് വില്ല് വരും. സാധാ ബർഗറൊക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ, പക്ഷേ വെറൈറ്റി ഐറ്റമാണ് കിട്ടില്ല. അങ്ങനെയാണ് ഇതൊക്കെ ട്രൈ ചെയ്തത്. നല്ല എന്താ നല്ല ഫുഡ്, അടിപൊളി. വലുടെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടു മൂന്ന് ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്കെ കഴിച്ചിട്ട് വേറെ ഫുള്ളായി. ശരിയല്ലോ, കുടിക്കല്ല. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെടിച്ചട്ടിയാണ്. അല്ല, ഇതിവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് എന്താ ഇതിൻ്റെ പേര്? മഡോണ എന്ന് പറയും. മഡോണ. ഓക്കെ, ഇതിങ്ങനെ പിടിച്ചത് ചെടിച്ചട്ടിയുള്ള മണ്ണ് സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഇതിൻ്റെ പേരാണ് മഡോണ. അതായത് ഷേക്കിലേക്ക് ഇതിൻ്റെ മേൽ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു സാധനമാണ്, ചോക്ലേറ്റ് പൗഡർ. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട്. ഏതായാലും കാസർഗോഡുള്ളവർ, കാനങ്ങളുള്ളവർ ഈ ഒരു കഫേ ക്രീമിന് വരിക. അവരുടെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളും, ഫുഡാണെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആണെങ്കിലും പിന്നെ ഐസ്ക്രീംസ് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും പേസ്ട്രി ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ലൊക്കേഷൻ, കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.